ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതായത് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരുടെ ഒരുപാട് സംശയങ്ങൾ, അതായത് പാരാ കമാൻഡോ എന്നാൽ എന്ത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഒരുപാട് പേർ, ഏതൊരു പട്ടാളക്കാരന്റെയും ഒരു വലിയൊരു സ്വപ്നമാണ് പാരാ കമാൻഡോ ആവും, അല്ലെങ്കിൽ കമാൻഡോ, അതായത് ഇന്ത്യൻ ആർമിയിലെ തന്നെ ഏറ്റവും, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ, ഏതൊരു രാജ്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സസിനെ വെച്ച് നോക്കുവാണെങ്കിലും ഇന്ത്യയുടെ പാരാ കമാൻഡോസ് അല്ലെങ്കിൽ പാരാ ട്രൂപ്പേഴ്സ് എന്ന ആ ഒരു വിഭാഗം എന്നും ഒരു വലിയൊരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ഓപ്പറേഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കാം. അതിലെല്ലാം ഒരു എന്താ പറയുക, ഒരു നമ്മളുടെ ഒരു ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു റെജിമെന്റാണ് പാരാ റെജിമെന്റ്. സോ അതിന്റെ തന്നെ മറ്റൊരു വിഭാഗമാണ് പാരാ കമാൻഡോ. സോ അതെന്താണ്, അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനോട് ചേർന്നുള്ള ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലുകൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. സോ നമുക്ക് ഇനി വീഡിയോയിൽ പോകാം. സോ പാരാ കമാൻഡോ അല്ലെങ്കിൽ പാരാ ട്രൂപ്പേഴ്സ്, നമ്മൾ ഒരുപക്ഷെ ഇത് മിക്കപ്പോഴും വാർത്തകളിലും അതുപോലെ തന്നെ എന്താ പറയുക, ഉറി എന്ന ആ ഒരു സിനിമ, സർജിക്കൽ സ്ട്രൈക്ക് എന്ന ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴുമാണ് നമ്മൾ ഏറെക്കുറെ പാരാ കമാൻഡോ എന്നതിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക ഒരു അറിവ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനു മുൻപ് നമ്മളുടെ എന്താ പറയുക ചേട്ടന്മാരും അതുപോലെയൊക്കെ ഈ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള അറിവും നമുക്ക് കാണും. സോ അപ്പോഴെല്ലാം നമ്മളുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയുക പാരാ കമാൻഡോ ചേരുക, അല്ലെങ്കിൽ അങ്ങനെ ബേസ് ചെയ്ത് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം നമ്മൾ വരുന്ന വീഡിയോസ്, നമ്മൾ വീഡിയോസ് തന്നെ മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും ഇന്ത്യൻ ആർമിയുടെ വീഡിയോസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പേർ കാണുന്നത് ഒരുപക്ഷെ പാരാ കമാൻഡോ എന്ന ആ ഒരു വിഭാഗത്തിന്റെ വീഡിയോസ് ആയിരിക്കും. ബിക്കോസ് ദ റിയൽ ആർമി അല്ലെങ്കിൽ റിയൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി രക്തം അല്ലെങ്കിൽ സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് കയറുന്ന ഒരു എന്താ പറയുക റിയൽ ഹീറോസ് എന്ന് തന്നെ നമുക്ക് അവർക്ക് പറയാം. ആർമി അതായത് ഇന്ത്യൻ ആർമിയിൽ തന്നെ ഏറ്റവും മികച്ച റെജിമെന്റ് ആണ് പാരാ റെജിമെന്റ്. അതായത് ഒരുപാട് എന്താ പറയുക മെഡൽസും അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ കാഴ്ചവെച്ചിട്ടുള്ള പ്രത്യേക സേവനങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവാർഡ്സുകൾ നേടിയിട്ടുള്ള ഒരു റെജിമെന്റ് ആണ് പാരാ റെജിമെന്റ്. സോ ഇതിലേക്കുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക നമുക്കറിയാം, സാധാരണ നമ്മൾ ആർമിയിൽ ചേരുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിന്റെ സെയിം ക്രൈറ്റീരിയ അല്ലെങ്കിൽ ട്രെയിനിങ് എല്ലാം സെയിം ആണ്. പക്ഷേ സാധാരണ നമ്മളുടെ ആർമി ട്രെയിനിങ്ങിനെക്കാളും കുറച്ചുകൂടി വളരെയധികം ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് പാരാ കമാൻഡോസിനുള്ളത്, അല്ലെങ്കിൽ പാരാ റെജിമെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതെന്തൊക്കെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരിക്കലും വളരെയധികം എന്താ പറയുക സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞു തരുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക അത് വളരെയധികം എന്താ പറയുക ഞാൻ വലിയ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും, ബട്ട് അത് നിങ്ങൾക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ വേദന എന്താണെന്നൊക്കെ അറിയും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡും ആ ഒരു രീതിയിൽ കല്ലാക്കി വേണ്ടി ഇപ്പോഴേ നമ്മൾ സെറ്റാക്കി പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. സോ അതിൻ്റെ സെലക്ഷൻ എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സാധാരണയായി നമ്മളിപ്പോൾ ഒരു ഓൾറെഡി ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് ഫേസ് അതായത് ഫസ്റ്റ് 6 മാസം ട്രെയിനിങ് ഫേസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അഡ്വാൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത അദ്ദേഹം പോസ്റ്റിങ്ങിന് പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ അതിന് മുൻപ് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് 6 മന്ത് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്താ പറയുക പാരാ കമാൻഡോയിൽ ചേരണമെങ്കിൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്ത് അദ്ദേഹത്തിന് പോകാമെന്നാണ്. ബട്ട് 90 ഡേയ്സ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ട്രെയിനിങ് കംപ്ലീറ്റ് അതായത് ഫുള്ളി കംപ്ലീറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് എന്താ പറയുക ആ ഒരു സ്പെഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ പാരാ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സ് അതായത് നമ്മളുടെ പേരന്റൽ റെജിമെന്റ് അതായത് നമ്മൾക്ക് ഏത് റെജിമെന്റാണ് ഒരു MEG ആയിരിക്കാം, EME അതുപോലെ ഒരുപാട് റെജിമെന്റ്സ് ഉണ്ട്, ആ റെജിമെന്റിൽ നിന്നും ആ ഒരു റെജിമെന്റിലേക്ക് മാറണമെങ്കിൽ ആ 90 ഡേയ്സ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമേ നമുക്ക് ആ ഒരു റെജിമെന്റിലേക്ക് മാറാൻ സാധിക്കൂ. പാരാ കമാൻഡോടെ അല്ലെങ്കിൽ പാരാ റെജിമെന്റിലേക്ക് മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് പാരാ കമാൻഡോസായി മാറാൻ സാധിക്കും. സോ പാരാ റെജിമെന്റിന്റെ
തൊപ്പി അല്ലെങ്കിൽ നമ്മൾ സാധാരണ മെറൂൺ കളറിലുള്ള എന്താ പറയുക ഹാജ് ആണ്, അതിനകത്ത് ബലിദാൻ ബാജ് അല്ലെങ്കിൽ ആ ഒരു ബാജ് നിങ്ങൾ കാരണം വീഡിയോസ് എല്ലാം കാണുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എന്താ പറയുക ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് തന്നെയാണ് അവരുടെ സ്പെഷ്യാലിറ്റി. സോ അതിൽ കൊടുത്തിരിക്കുന്നത് തന്നെ വളരെയധികം നമുക്ക് എന്താ പറയുക വളരെയധികം ആ ഒരു തൊപ്പി കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക വലിയൊരു എന്താ പറയുക ഒരു രോമാഞ്ചം പോലെയൊക്കെയാണ്. കാരണം നമ്മൾ കണ്ട അല്ലെങ്കിൽ ട്രെയിനിങ് ഫേസ് കംപ്ലീറ്റ് ചെയ്തെന്ന് വ്യക്തി എന്നതിലേക്ക് അത് നമുക്ക് എന്നും ഒരു ഊർജം തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഇതിലേക്കുള്ള ആ 90 days ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ആ റെജിമെന്റിലേക്ക് മാറാൻ സാധിക്കും. നിങ്ങളുടെ പേരന്റൽ റെജിമെന്റിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റെജിമെന്റിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരിക്കലും ആ 90 days എന്ന ആ ഒരു ക്രൈറ്റീരിയ അവർ വെക്കുന്നത് ഒരിക്കലും എന്താ പറയുക ചിലപ്പോൾ 100 പേര് പോകുന്നതിനകത്ത് ചിലപ്പോൾ കുറച്ചു പേർക്ക് മാത്രമേ അതിന് സെലക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. ബിക്കോസ് അത്രയധികം ടഫാണ് നമ്മളുടെ മൈൻഡ്, എസ്പെഷ്യലി നമ്മളുടെ മൈൻഡ് കൂടി നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ ഫിസിക്കലുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് വളരെയധികം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് ഡൗൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഫെയിൽ ആവുന്നതായിരിക്കും. ബിക്കോസ് അത്രയധികം എന്താ പറയുക ഒരു നരകം തന്നെ നമുക്ക് അത് എന്താ പറയുക കാണേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനോടൊപ്പം മറ്റ് ഒരുപാട് അല്ലെങ്കിൽ ഡൗട്ടായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന ഡൗട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാധാരണ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു റെജിമെൻറ്റിലേക്ക് മാറാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക അതിനൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാനൊരു ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ തൊട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ബിക്കോസ് അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലാൻ അതിൻ്റെ കാരണം നമ്മുടെ സാധാരണ റിക്രൂട്ട്മെന്റിന് 1600 meter റണ്ണിങ് സിക്സാഗ് അതുപോലെ തന്നെ ഡിച്ച് ജമ്പിങ് അതുപോലെ തന്നെ എന്താ പറയുക ചിന്നപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ പാസ് അതിൻ്റെ അതാണ് നമ്മളെ സാധാരണയുള്ള റിക്രൂട്ട്മെന്റ് റാലിക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ്. അതുപോലെ തന്നെ പാരാ അല്ലെങ്കിൽ പാരാ റെജിമെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. സോ അത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ തൊട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണും. അതിൻ്റെ ആ ഒരു ലിങ്ക് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് പാരാ അല്ലെങ്കിൽ പാരാ കമാൻഡോ അല്ലെങ്കിൽ പാരാ റെജിമെന്റിലേക്കുള്ള എന്താ പറയുക ഒരു അതായത് ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ സെലക്ഷൻ ക്രൈറ്റീരിയ. സോ അതിപ്പോൾ എന്താ പറയുക ഏത് പാരാ കമാൻഡോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ നൽകിയിരുന്നു. കാരണം ലോകരാജ്യങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഗരുഡ് അതുപോലെ തന്നെ മാർക്കോസ് അതുപോലെ തന്നെ പാരാ കമാൻഡോ ഈ മൂന്ന് വിഭാഗങ്ങളും വളരെയധികം ശക്തിയേറിയ എന്താ പറയുക ഒരു ടീം അല്ലെങ്കിൽ ടീം ലീഡിംഗ് തന്നെ അല്ലെങ്കിൽ ടീം തന്നെയാണ് നമ്മളുടെ ഇന്ത്യയുടെ. ലോകരാജ്യങ്ങളിലെ ഏതൊരു എന്താ പറയുക അത്രയധികം പ്രാധാന്യമുള്ള മൂന്ന് എന്താ പറയുക കമാൻഡോ സേനകളാണ് ഈ മൂന്ന്. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയം എന്താ പറയുക വളരെ ടഫായിരിക്കും. സോ ഇതിനോടൊപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് അതായത് ഇതിൻ്റെ പാരാ കമാൻഡോസിൻ്റെ എന്താ പറയുക ട്രെയിനിങ് വീഡിയോസ് നമ്മൾ ഒരുപക്ഷെ ഈ ഒരു യൂട്യൂബിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ചെളിക്കുണ്ടിലൊക്കെ കിടന്ന് എഴയുന്നതും അതുപോലെ തന്നെ പാരാ ജമ്പിങ് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ഡ്രൈവിങ് ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനിങ് ഫേസസ് ഇതിനകത്തുണ്ട്. ഈ എല്ലാ ഫേസസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ പറയുക ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു മെറൂൺ തൊപ്പി അല്ലെങ്കിൽ മെറൂൺ ഹാറ്റ് നമുക്ക് ധരിക്കാൻ സാധിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോസ് കൂടെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിക്കവരും ആ ഒരു വീഡിയോസ് കണ്ടവരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അല്ലെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കരുതേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ അത്രയധികം എന്താ പറയുക സ്ട്രെങ്ത് ആയിരിക്കണം. ഫിസിക്കൽ അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഈ ഒരു ജോയിൻ പാരാ കമ്പാനി അല്ലെങ്കിൽ പാരാ റെജിമെന്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ മൈൻഡും അത്രയധികം എന്താ പറയുക കട്ടി ആയിരിക്കണം. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രയോജനമാകുന്നത്. സോ തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ്.